ഭാര്യയും കാമുകനും ചേർന്ന് കുത്തിക്കൊലപ്പെടുത്തി. കുളപ്പട മുണ്ടിയോടാണ് ഇന്നലെ രാത്രി 10 മണിയോടെ നാടിനെ നടുക്കിയ സംഭവം നടന്നത്. ആനാട് സ്വദേശിയായ അരുണാണ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട ഇയാളുടെ ഭാര്യ അഞ്ജുവിനെയും കാമുകൻ അരുണിന്റെ സുഹൃത്തുമായ ശ്രീജു എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത്, 10 വർഷം മുൻപ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കെ അഞ്ജുവും അരുണും പ്രണയത്തിലായി. നീണ്ട നാളത്തെ പ്രണയത്തിനൊടുവിൽ ഇരുവരും മിശ്ര വിവാഹിതരായി. അതോടെ അഞ്ജുവിനെ വീട്ടുകാർ പുറത്താക്കി. തുടർന്ന് ഇരുവരും ഒരുമിച്ച് താമസം തുടങ്ങി. 4 വർഷത്തിനു മുമ്പ് അഞ്ജു അരുണിന്റെ കൂട്ടുകാരനായ ശ്രീജുവുമായി അടുപ്പത്തിലായി. ഇക്കാര്യം അരുൺ അറിഞ്ഞതോടെ വീട്ടിൽ പ്രശ്നങ്ങളായി. അരുണും അഞ്ജുവുമായി മാനസികമായി അകന്നു. തുടർന്ന് ഇരുവരും കുളപ്പടയിലെ ബന്ധുവീട്ടിലേക്ക് താമസം മാറ്റി. എന്നാൽ ഇവിടെയും ശ്രീജു രഹസ്യമായി എത്തുന്നുണ്ടായിരുന്നു. ഒരുമിച്ച് ജീവിക്കാൻ അഞ്ജുവും ശ്രീജുവും തീരുമാനിച്ചിരുന്നു. ഇക്കാര്യം അരുൺ അറിഞ്ഞതോടെ വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങി. ഇതോടെ അരുണിനെ ഇല്ലാതാക്കാൻ ഇരുവരും ചേർന്ന് തീരുമാനിക്കുകയായിരുന്നു. അഞ്ജുമായുള്ള ശ്രീജുവിന്റെ അടുപ്പം മറന്നതോടെ അയാളുടെ ഭാര്യയും പിണങ്ങിപ്പോയിരുന്നു. ഇന്നലെ വൈകുന്നേരത്തോടെ ശ്രീജു അഞ്ജുവിനെ കാണാനെത്തി. ഈ സമയം അരുണും അവിടെ എത്തി. ഭാര്യയുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞ് ഇരുവരും വാക്കുതർക്കമുണ്ടാവുകയും തുടർന്ന് കുത്തിക്കൊല്ലുകയുമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അരുൺ അഞ്ജു ദമ്പതികൾക്ക് 9 വയസ്സുള്ള ഒരു മകളുണ്ട്. അരുണിനെ കുത്തിയത് താനാണെന്ന് അഞ്ജുവും ശ്രീജുവും മൊഴി നൽകിയത് പോലീസിനെ കുഴക്കുന്നുണ്ട്. കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഇരുവരും ചേർന്ന് അരുണിനെ വിളിച്ചു വരുത്തുകയായിരുന്നു എന്നും സംശയിക്കുന്നുണ്ട്. കൂടുതൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ ആരാണ് കൊല നടത്തിയതെന്ന് പറയാൻ കഴിയൂ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നെടുമങ്ങാട് ഓൺലൈൻ ന്യൂസ്, ആര്യനാട്.